ഹലോ ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പ്രീതാസ് ടിപ്സ് എന്ന എൻ്റെ ഈ ചെറിയ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ ഹെൽത്തിയും ടേസ്റ്റിയും ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. പിന്നെ പ്രത്യേകിച്ചും ഡയബറ്റീസ് പേഷ്യൻസിനും അതുപോലെ തന്നെ ഡയറ്റ് കൺട്രോൾ ചെയ്യുന്ന ആൾക്കാർക്കും ഒക്കെ വളരെ ഗുണം ചെയ്യുന്ന ഒരു റെസിപ്പിയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കടക്കാം. അതിന് മുമ്പ് ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എൻ്റെ റെസിപ്പീസ് ഇഷ്ടമായാൽ അതിൻ്റെ അഭിപ്രായം എന്നെ അറിയിക്കണം. അതുപോലെ തന്നെ എൻ്റെ ചാനൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന ടൈമിൽ ഒരു ബെല്ലൈക്കൺ ഉണ്ട്, അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തെങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന റെസിപ്പീസൊക്കെ അപ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അതുപോലെ തന്നെ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ടും പുതിയ പുതിയ റെസിപ്പീസൊക്കെ ഇടാനും പറ്റുകയുള്ളൂ. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് റെസിപ്പിയിലേക്ക് കടക്കാം. പിന്നെ വേറൊന്നുമല്ല കേട്ടോ, സൂചി ഗോതമ്പ് കൊണ്ടുള്ള ഒരു ഉപ്പുമാവാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ശരി, നമുക്ക് റെസിപ്പിയിലേക്ക് കടക്കാം. ഫ്രണ്ട്സ്, ഞാൻ ഒരു കപ്പ് സൂചി ഗോതമ്പാണ് എടുത്തിരിക്കുന്നത്. നമ്മൾക്കിനി ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. ഞാൻ ചെറിയ ചൂടുവെള്ളത്തിലാണ് കേട്ടോ കഴുകുന്നത്. എന്നിട്ട് അങ്ങനെ സോക്ക് ചെയ്യാൻ വയ്ക്കാം നമുക്കൊരു 10 മിനിറ്റ്. ഇതാ നന്നായിട്ട് കഴുകിയിട്ടുണ്ട്. നമുക്ക് ഈ വെള്ളം ഊറ്റിക്കളഞ്ഞിട്ട് ഇതാ കണ്ടില്ലേ, ഇങ്ങനെ തന്നെ നമുക്കൊരു 10 മിനിറ്റ് ഇത് വയ്ക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അടച്ച് വയ്ക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ 10 മിനിറ്റ് ഇതിങ്ങനെ ഇരിക്കട്ടെ. ഫ്രണ്ട്സ്, നമുക്ക് ഈ സൂചി ഗോതമ്പിൻ്റെ ഉപ്പുമാവ് ഉണ്ടാക്കാൻ ആവശ്യമുള്ള സാധനങ്ങൾ, ഇതൊരു സവോളയാണ്, ഒരു മീഡിയം സൈസ് സവോളയാണ്. ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതിന് പകരം നിങ്ങളുടെ അടുത്ത് ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും ടേസ്റ്റി. പിന്നെ ഒരല്പം ഇഞ്ചി, ഒരു 2-3 പച്ചമുളക് കട്ട് ചെയ്തത്, പിന്നെ 1 തണ്ട് കറിവേപ്പില, പിന്നെ ഇത് ഇത്തിരി വെജിറ്റബിൾസാണ്. ഇത് എന്താ പറയുക, ഗ്രീൻ പീസ് ഉണ്ട്, ക്യാരറ്റ് ഉണ്ട്, ബീൻസ് ഉണ്ട്. ഇത് ഇത്രയാണ്, ഇത് ഓപ്ഷനിലാണ്, നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രം എടുക്കുക. പിന്നെ കുറച്ച് തേങ്ങ, തേങ്ങ എത്ര ഇടുന്നോ അത്രയും ടേസ്റ്റിയാണ്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഫ്രണ്ട്സ്, ഞാനൊരു കടായി വെച്ചിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഇതൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കടായി ചൂടായി വന്നിട്ടുണ്ട്, നമുക്കല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഈ വെളിച്ചെണ്ണയ്ക്ക് പകരം നെയ്യ് ഒഴിച്ചു കൊടുത്താലും നല്ല ടേസ്റ്റാണ്. 1-2 സ്പൂണ് വെളിച്ചെണ്ണ അത്രയും ഞാൻ ഒഴിച്ചിട്ടുള്ളൂ. ഫ്രണ്ട്സ്, എണ്ണയൊക്കെ ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഒരല്പം കടുക് ഇട്ട് കൊടുക്കാം. കടുകൊക്കെ പൊട്ടി വന്നിട്ടുണ്ട്. നമുക്ക് ചുവന്ന മുളക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് സവോള ഇട്ട് കൊടുക്കാം. പച്ചമുളക് ഇട്ട് കൊടുക്കാം, ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഇതിന് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസും കൂടെ ഇട്ട് കൊടുക്കാം. ഇത് ഓപ്ഷനിലാണ്, നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ഇടുക. ഇത് നല്ല ഒരു റെസിപ്പിയാണ്. പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും, നല്ല ഹെൽത്തിയാണ്. ഡയബറ്റീസും ഒക്കെ ഉള്ളവർക്ക് കഴിക്കാൻ നല്ലൊരു ഫുഡാണിത്. ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഉപയോഗിക്കാം, വൈകുന്നേരത്തും ഉപയോഗിക്കാം. പിന്നെ ഡയറ്റ് കൺട്രോൾ ചെയ്യുന്ന ആൾക്കാർക്കും നല്ലൊരു റെസിപ്പിയാണ്. അല്പം കറിവേപ്പിലയും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുകയാണ് ഇതിലേക്ക്. നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഒരു മിനിറ്റ് നമുക്കിതൊന്ന് അടച്ച് വയ്ക്കാം. 1 മിനിറ്റ് ആയിട്ടുണ്ട്, നമുക്കിതൊന്ന് നോക്കാം. ഒക്കെ നന്നായിട്ട് വഴഞ്ഞു വന്നിട്ടുണ്ട് ഫ്രണ്ട്സ്. നമുക്കിനി ഇതിലേക്ക് 1 നുള്ള് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം. 1 നുള്ള് അത്രയും മതി. ഒന്ന് ഇളക്കി കൊടുക്കാം. ഫ്രണ്ട്സ്, നമുക്കിനി ഇതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന ഗോതമ്പ്, നുറുക്ക് ഗോതമ്പ് ഇട്ട് കൊടുക്കാം. ഇത് ഞാൻ ചെറിയ ചൂടുവെള്ളത്തിലാണ് കഴുകി സോക്ക് ചെയ്യാൻ വെച്ചിരുന്നത്. ഇപ്പോൾ 1-10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിനി ഇത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്കിനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം.
നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഇത് അടച്ചു വെച്ചിട്ട് ഈ വെള്ളം വറ്റും വരെ ഒന്ന് വേവിക്കാം. ശരിക്കും പറഞ്ഞാൽ ഈ വെള്ളം വറ്റുന്ന ഒരു ടൈം അത്രേ ഉള്ളൂ ഇതുണ്ടാക്കാൻ. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും. അപ്പോൾ ഫ്രണ്ട്സ് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഇത് വെള്ളം വറ്റും വരെ. ഓക്കെ, നമുക്കിതൊന്ന് നോക്കാം. ഒരു 6-7 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇതാ വെള്ളമൊക്കെ വറ്റി കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്, കണ്ടില്ലേ ഫ്രണ്ട്സ്. നമുക്കിനി ഇതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങയും കൂടെ ഇട്ട് കൊടുക്കാം. ഇത് എത്ര ഇട്ട് കൊടുത്താലും അത്രയും ടേസ്റ്റ് അതിന് കിട്ടും. അപ്പോൾ നമ്മുടെ ഉപ്പുമാവൊക്കെ നല്ല റെഡി ആയിട്ടുണ്ട് ഫ്രണ്ട്സ്. നമ്മുടെ ഹെൽത്തി ടേസ്റ്റി ആയിട്ടുള്ള ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ ഇത് ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് ഇത് ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, നമുക്കിതിനെ ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഫ്രണ്ട്സ് കണ്ടില്ലേ, നല്ല കളർഫുൾ, ടേസ്റ്റി, ഹെൽത്തി, യമ്മി ബ്രേക്ക്ഫാസ്റ്റ്. പിന്നെ ഇതെനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത്, ഒരു പ്രത്യേകിച്ച് ഡയബറ്റീസ് പേഷ്യൻസിനും പിന്നെ എന്താ ഡയറ്റ് കൺട്രോൾ ചെയ്യുന്ന ആൾക്കാർക്കും പറ്റിയൊരു നല്ല ഫുഡാണ് ഇത്. നിങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം. മക്കൾസിനും ഒക്കെ കൊടുക്കുക, അവർക്കും നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡാണ്. പിന്നെ ഇതിൻ്റെ ഉള്ളിലേക്ക് നിങ്ങൾക്ക് എന്താ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഉണ്ടെങ്കിൽ ആഡ് ചെയ്യാം, അത് നല്ലൊരു ടേസ്റ്റിയാണ്. ഞാനിപ്പോൾ ഇത്ര ഉണക്കമുന്തിരി മാത്രമേ ഇതിലേക്ക് ഇട്ടിട്ടുള്ളൂ. അപ്പോൾ ശരി ഫ്രണ്ട്സ്, നിങ്ങളെല്ലാവരും ഇതുണ്ടാക്കി നോക്കണം. ഒന്ന് കഴിച്ചു നോക്കട്ടെ. നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, ബൈ.